dobbiamo farlo insieme. സ്വാഗതം നമ്മുടെ വിശ്വാസത്തിന്റെ അറിയപ്പെടാത്ത മൂലരാശിയാണ് പരിശുദ്ധാത്മാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഈ മനോഹരമായ പ്രസംഗ പരമ്പര മലയാളത്തിൽ ഇതുപോലെ തർജ്ജമ ചെയ്ത് പുസ്തക രൂപത്തിൽ നമുക്ക് ലഭ്യമാക്കിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ബിബ്ലിയ പബ്ലിക്കേഷനിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഇത് നാം എല്ലാവരും തന്നെ വാങ്ങണം ഇതൊരു അഡ്വെർടൈസ്മെൻറ്റിനല്ല ഇത് വലിയ ഒരു ആത്മീയ നിധി നിങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അലോട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അറിയപ്പെടാത്ത മൂലരാശിയാണ് പരിശുദ്ധാത്മാവ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം പതിമൂന്നാം തീയതിയിൽ തേയ് പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പിതാവിൻ്റെ പ്രസംഗത്തിലേക്ക് ചരിത്രത്തിൻ്റെ സ്മരണ ഉണ്ടാകാനും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച വരദാനങ്ങൾ ഓർക്കാനും ക്രിസ്ത്യാനിയെ അനുവദിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ കൃപയില്ലെങ്കിൽ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴാനുള്ള അപകടമുണ്ട് ശിഷ്യഗണത്തിൽ നിന്നും പൗലോസ് സ്വീകരിക്കുന്ന പ്രതികരണം അപ്പസ്തോലന്മാരുടെ നടപടി ഗ്രന്ഥം വർണ്ണിച്ചിരിക്കുന്നത് വിസ്മയനീയമാണ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല പൗലോസ് ഞെട്ടിപ്പോയി എന്നാൽ ഈ ഞെട്ടൽ ഇന്നും തുടരുകയാണ് കാരണം ഇരുപത് ശതകങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന അജ്ഞത ഇന്നും തുടരുന്നുവെന്ന് യഥാർത്ഥ ബോധ്യമുള്ള ആർക്കും മനസ്സിലാകും നമ്മുടെ വിശ്വാസത്തിൻ്റെ അജ്ഞതാ ഭാഗമാണ് അറിയപ്പെടാത്ത സഞ്ചയമാണ് മൂലരാശിയാണ് ഇന്നും പരിശുദ്ധാത്മാവ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ അൺനോൺ അടിറ്റി ഓഫ് അവർ ഫെയ്ത്ത് പരിശുദ്ധാത്മാവ് ആരാണെന്നോ അവൻ എങ്ങനെയായിരിക്കുന്നുവെന്നോ പല ക്രിസ്ത്യാനികൾക്കും അറിഞ്ഞുകൂടാ ചിലപ്പോൾ നാം ഇങ്ങനെ കേൾക്കുന്നു പിതാവും പുത്രനുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് കാരണം കത്രി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു പുത്രനോടുകൂടെ ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു പക്ഷേ പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ അല്ലെങ്കിൽ മറ്റു ചിലർ പറയുന്നു പരിശുദ്ധാത്മാവ് പ്രാവാണ് ഏഴ് ദാനങ്ങൾ നൽകുന്നവൻ ഇങ്ങനെ പാവം പരിശുദ്ധാത്മാവ് എപ്പോഴും അവസാനം വരുന്നു ആ പാവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമില്ല വാസ്തവത്തിൽ നമ്മിൽ സജീവമായി പ്രവർത്തന ദൈവമാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദൈവം നമ്മുടെ സ്മരണയെ ഉണർത്തുന്ന ദൈവം പന്തക്കോസ്തയ്ക്ക് മുമ്പ് യേശു തന്നെ അപ്പസ്തോലന്മാരോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും അവൻ വാക്ക് കൊടുക്കുന്നു അവൻ വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്തും ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിനെ അവഗണിക്കുമ്പോൾ അപകടകരമായ ഒരു മലഞ്ചരിവ് പ്രത്യക്ഷപ്പെടുത്തും സ്മരണകളില്ലാത്ത ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനി അല്ല അയാൾ സാഹചര്യത്തിന്റെ തടവറയിൽ കിടക്കുന്ന തടവ് പുള്ളിയാണ് ചരിത്രമില്ലാത്ത നിമിഷത്തിന്റെ അയാൾ ചരിത്രമുണ്ട് എന്നാൽ അതിനെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ ചരിത്രത്തെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ചരിത്രത്തിന്റെ ഓർമ്മകൾ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു വിശ്വാസത്തിൽ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുക സ്മരണ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആദ്യ ദിനങ്ങൾ ഓർക്കുക നിങ്ങൾ എത്ര ധീരനായിരുന്നു ഓർമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഓർമ്മ നമ്മുടെ ചരിത്രത്തിൻ്റെ ഓർമ്മ യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷത്തിൻ്റെ ഓർമ്മ യേശു നമ്മോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ഓർമ്മ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓർമ്മ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മെ അടിമകളാക്കുന്ന നമ്മുടെ ദുരിതപീഠകൾ നാം ഓർക്കുന്നു അതോടൊപ്പം ഈ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തരുന്ന ദൈവ നാം ഓർക്കുന്നു ചെറിയൊരു ആത്മീയ പകിട്ട് നമുക്ക് വരുമ്പോൾ നാം വിചാരിക്കും പരിശുദ്ധിയുടെ നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ സ്മരണകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നാൽ നിന്നെ ഞാൻ എവിടെ നിന്ന് പൊക്കി പൊക്കിയെടുത്തുവെന്ന് നീ ഓർക്കുക ആട്ടിൻകൂട്ടത്തിൻ്റെ ഏറ്റവും പുറകിൽ നിന്ന് ആട്ടിൻ തൊഴുത്തിൽ നീ ഏറ്റവും പുറകിലായിരുന്നു സ്മരണ വലിയ കൃപയാണ് ക്രിസ്ത്യാനിക്ക് സ്മരണകളില്ലാതായാൽ പിന്നെ അവൻ അവൾ ക്രിസ്ത്യാനി അല്ല ഇങ്ങനെ പറയുന്നത് കഠിനമാണ് പക്ഷെ അത് സത്യമാണ് സ്മരണകളില്ലാത്ത ക്രിസ്ത്യാനി വിഗ്രഹാരാധകനാണ് ദൈവത്തിനു മുമ്പിൽ അവൻ അവൾ നിലനിൽക്കുന്നത് പാതയില്ലാതെയാണ് ഒരിടത്തും പോകാൻ അവർക്ക് കഴിയില്ല ദൈവം നമ്മോടുകൂടെ സഞ്ചരിക്കണം നടക്കണം ഇടപഴകണം നടക്കണം അവൻ നമ്മോടൊപ്പം ചരിത്രം നിർമ്മിക്കുന്നു ഇവയെല്ലാം നാം ഓർക്കുമ്പോൾ സ്മരണ എന്ന കൃപയുടെ സഹായത്താൽ ജീവിതം സഫലമായി നാം സഞ്ചരിച്ച വഴി മറക്കാതിരിക്കാൻ സ്മരണ എന്ന കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ കൃപകളെ മറക്കാതിരിക്കുക നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിച്ചത് മറക്കാതിരിക്കാം നാം അടിമകളായിരുന്നെന്നും കർത്താവ് നമ്മെ രക്ഷിച്ചെന്നും മറക്കാതിരിക്കാം ആമേൻ